ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. സന്നിഹിതരായിരിക്കുന്ന കർത്താവിൽ പ്രിയരായ എല്ലാ ദൈവമക്കൾക്കും ദൈവദാസനും കുടുംബത്തിനും കർത്താവിൻ്റെ നാമത്തിൽ വിലയേറിയ വന്ദനം. ഏറിയ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു ഉപവാസ പ്രാർത്ഥന, ഒരു കൂടിവരവ് നമുക്ക് ദൈവം തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഹാളിലുണ്ടായ വ്യത്യാസം പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും വ്യത്യാസം വേണം. സ്വതന്ത്രം നമുക്കെല്ലാം ഒരു മാറ്റം വരണം, വ്യത്യാസം വരണം, രൂപാന്തരം വരണം. എങ്കിൽ മാത്രമേ നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. നമ്മൾ എന്നെങ്കിലും ഒരുപോലെ ഇരുന്നാൽ ദൈവശബ്ദം കേൾക്കുകയോ ദൈവകൃപ പ്രാപിക്കുകയോ ഒരിക്കലും ചെയ്യുവാനൊക്കുകയില്ല. ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് നമ്മൾ ഒരുക്കപ്പെട്ടവരായി ദൈവസന്നിധിയിലിരിക്കണം. യുവാസം അടുക്കുമ്പോൾ, തീരുമ്പോൾ എല്ലാവരും വരാത്തവരെയൊക്കെ ഉത്സാഹിപ്പിച്ച് ഉണർത്തി ഇതിനകത്ത് കയറ്റണം. നമ്മൾ ഒരുമിച്ച് ഉണർത്തപ്പെട്ട്, അനുഗ്രഹിക്കപ്പെട്ട്, ശുദ്ധീകരിക്കപ്പെട്ട്, വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവനാമ മഹത്വത്തിനായി, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി നമ്മൾ തീരണം. ഈ ദിവസങ്ങളിൽ നമ്മൾ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. നമ്മുടെ പ്രാർത്ഥനയുടെ പേര് ഉപവാസ പ്രസംഗമെന്നല്ല, ഉപവാസ പ്രാർത്ഥനയാണ്. പ്രസംഗത്തേക്കാൾ കൂടുതൽ പ്രാർത്ഥന. കർത്താവ് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. പലപ്പോഴും ഒരു മലയിൽ തനിയെ പോയി പ്രാർത്ഥിച്ചു. പിതാവിനോടുള്ള മോനെ ഇച്ചിരൂടെ ഇങ്ങോട്ട് മാറ്റി എന്ന് എല്ലാവരുടെയും മുഖം കാണാം. പ്രാർത്ഥന നമ്മുടെ ശരീരത്തിന് ശ്വാസോച്ഛ്വാസം പോലെ തന്നെ നമ്മുടെ ആത്മാവിന് ജീവനും ശക്തിയും കൊടുക്കുന്നതാണ് പ്രാർത്ഥന. എപ്പോഴും പ്രാർത്ഥിപ്പീൻ. തടസ്സമില്ലാതെ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. ഈ കോവിഡ് കാലത്ത്, മഹാമാരിയുടെ കാലത്ത് ആളുകൾ ഒരുപാട് കഷ്ടപ്പെട്ടു, നിരാശപ്പെട്ടു. എവിടെ ചെന്ന് അവസാനിക്കും, എങ്ങനെ തീരും എന്നൊക്കെ അറിയാതെ മനഃപ്രയാസപ്പെടുകയും ഭാരപ്പെടുകയും ചെയ്യുക മാത്രമല്ല, അനേകം മരണങ്ങൾ, അകാല മരണങ്ങൾ വിചാരിക്കാത്ത പലരും കോവിഡ് കൊണ്ട് പെട്ടെന്ന് മരണപ്പെട്ടു, മഹാരോഗികളായി മാറി. ഒരുപാട് സംഭവങ്ങൾ നടന്നു. എന്നാൽ ഇവയെല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും ദൈവപുത്രന് മുമ്പിൽ നിൽപ്പാനും പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. ലോകത്ത് നടക്കുന്ന ഈ മഹാമാരി തുടങ്ങിയുള്ള എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് വിടുതലുണ്ട്, നമുക്ക് അനുഗ്രഹമുണ്ട്. ലോകത്തിന് ബുദ്ധിമുട്ടായി, മാരക രോഗമായി, വേർപാടും ദുഃഖവുമായി മാറിയതൊക്കെ നമുക്ക് അനുഗ്രഹമാക്കി തീർക്കാൻ ദൈവത്തിന് കഴിയും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നന്മയാകണമെങ്കിൽ കൂട്ടി ഇണക്കി രൂപാന്തരപ്പെടുത്തണം.
നമ്മളതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. ഉപവാസ പ്രാർത്ഥന എല്ലാ നിലയിലും നമുക്ക് അനുഗ്രഹമായി. ഞായറാഴ്ച ഒരുമിച്ച് കൂടി കർത്തൃമേശയോടുകൂടെ ഈ ശുശ്രൂഷ അവസാനിക്കുമ്പോൾ ചിങ്ങവനം സഭ പാടെ ആത്മീയമായി മാറിയിരിക്കണം, രൂപാന്തരപ്പെട്ടിരിക്കണം. ഇതുപോലെ ജീവിച്ചതുപോലെയല്ല, കർത്താവിൻ്റെ വരവിനോട് ഏറ്റവും അടുത്ത് നമ്മുടെ ജീവിതം ഒതുക്കി കർത്താവിൻ്റെ ഇഷ്ടമെന്തെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ രൂപാന്തരപ്പെടണം. ഇന്ന് എൻ്റെ ഹൃദയത്തിൽ പല കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ വന്നെങ്കിലും എനിക്ക് കിട്ടിയ ദൂത് വിൽ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഇഷ്ടം. ദൈവത്തിന് നമ്മളോടുള്ള ഇഷ്ടമുണ്ട്. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തെ നമ്മുടെ ജീവിതത്തിൽ രണ്ടായി തരംതിരിക്കാം. ഒന്ന്, പൊതുവേ ഉള്ള ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടം. രണ്ട്, നമ്മളെക്കുറിച്ച് വ്യക്തിപരമായി ദൈവത്തിന് ഓരോ ഇഷ്ടമുണ്ട്. ആമേൻ. എല്ലാവരെക്കുറിച്ചും പൊതുവായ ദൈവ ഇഷ്ടമുണ്ട്. അത് നമ്മൾ വായിക്കുമ്പോൾ അത് മനസ്സിലാകും. നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി ദൈവത്തിനൊരു ഇഷ്ടമുണ്ട്. എല്ലാവർക്കും ഒരുപോലെയല്ല. എന്നെക്കുറിച്ചുള്ളതായിരിക്കും നിങ്ങളെക്കുറിച്ച്. അപ്പോൾ ഓരോരുത്തർ അവരവരെക്കുറിച്ചുള്ള ഇഷ്ടം മനസ്സിലാക്കണം. മത്തായി സുവിശേഷം 7:21. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ആ 7:15 നിങ്ങൾ വായിച്ചു വരുമ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് സംസാരിക്കുന്ന ഒരു വേദഭാഗമാണ്. എല്ലാവരും കൂറിക്കൊള്ളണം. വൃക്ഷം ഫലത്താൽ അറിയാവുന്ന കർത്താവ് പറഞ്ഞു, നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കും. ആകാത്ത വൃക്ഷം ആകാത്ത ഫലം, കയ്പുള്ളത് കായ്ക്കും. നമ്മുടെ ഫലം നമ്മുടെ ഫലത്താൽ അറിയാം, നമ്മുടെ ജീവിതത്തിൽ അറിയാം നമ്മൾ ആരാണെന്ന് കർത്താവിനറിയാം. ഒരു വ്യക്തിയെ വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്ന് തിരിച്ചറിയണം. ലോകം മനസ്സിലാക്കണം നമ്മൾ ആരാണെന്ന് ലോകം അറിയണം. പത്രോസിനെയും യോഗനാനെയും കുറിച്ച് പറയുമ്പോൾ പ്രവൃത്തി 4 വായിക്കണ്ട, ഇവര് അൺപോപ്പുലർ, പ്രസിദ്ധിയുള്ളവരല്ല, അൺഎഡ്യൂക്കേറ്റഡ്, വിദ്യാഭ്യാസമുള്ളവരല്ല. പത്രോസും യോഹന്നാനും വിദ്യാഭ്യാസവും ഇല്ല, പ്രസിദ്ധിയുള്ളവരും വലിപ്പവരുമല്ല. പക്ഷേ അവരെക്കുറിച്ച് പറയുന്നത് ഇവർ യേശുവിനോട് കൂടെ ഉള്ളവരായിരുന്നു. അവർ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഒരു കുരുടനെ കണ്ടു. അവൻ ദാനം ആഗ്രഹിച്ചു. വെള്ളിയും പൊന്നും ഞങ്ങളുടെ പക്കലില്ല, ഞങ്ങളുടെ കയ്യിലുള്ളത് നിനക്ക് തരുന്നു. നസറേനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞവൻ്റെ വലക്കൈക്ക് പിടിച്ചു. അവൻ ചാടി എഴുന്നേറ്റു. ഇതൊരത്ഭുതമായിട്ട് മാറി. 7 വർഷം ദേവാലയത്തിൽ ആരാധനയ്ക്ക് വരുന്നവരോട് പിക്ഷയാചിക്കാനിരുന്ന ആ കുരുടൻ മുടന്തൻ, അവിടെ വരുന്നവർക്കൊക്കെ അവനെ അറിയാം, അവർ വല്ലതുമൊക്കെ കൊടുക്കും.
പത്രോസിനോട് യോഹന്നാനോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ പക്കൽ വെള്ളിയുമില്ല പൊന്നുമില്ല. 3000 പേരെ മാനസാന്തരപ്പെടുത്തി ശാനപ്പെടുത്തിയേച്ച് വരുന്നവരായി ഇവർ. അപ്പോസ്തല പ്രവൃത്തി 3:2 എന്ത് സംഭവിച്ചു? പത്രോസിൻ്റെ പ്രസംഗത്തിൽ 3000 കറയറ്റ ഹൂതന്മാർ രക്ഷിക്കപ്പെട്ടു, അവർ സ്നാനപ്പെട്ടു. ഇവിടെ ഈ ഞായറാഴ്ച 3000 പേര് രക്ഷിക്കപ്പെട്ട് ശാനപ്പെട്ടാൽ ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളും ഇവിടുത്തെ പാസ്റ്ററും എന്നാ ചെയ്യും? ഓടി നടക്കും. ഈ ഓള് പോരാ, ഇവിടെ പന്തലിടണം, കസേറ വേണം, 1000 പേർക്ക് ഇരിക്കാനുള്ള കസേറയേ ഉള്ളൂ, വിരി വേണം. ഞായറാഴ്ച കർത്തൃമേശ നടത്തണമെങ്കിൽ 3000 പേർക്കുള്ള സൗകര്യം വേണം. സ്തോത്രകാഴ്ച പാത്രം വലുതാക്കണം, കൂടുതൽ വേണം. ഇങ്ങനെ ആളുകൾ വർദ്ധിക്കുമ്പോൾ ഉത്തരവാദിത്വം വരിക വലുതാ, പരവേശപ്പെട്ട് ഓടി നടക്കും. എന്നാൽ നോക്കണം, 3000 പേരെ ശാനപ്പെടുത്തിയ ശേഷം പത്രോസും യോഹന്നാനും കൂളായിട്ട് പ്രാർത്ഥനാ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുക. 3000 പേര് ശാനപ്പെട്ടെങ്കിലും അവിടെ പ്രാർത്ഥനയ്ക്ക് ഭംഗം വന്നില്ല. അവർ പ്രാർത്ഥിക്കാൻ പോവുക, ആലയത്തിൽ പ്രാർത്ഥിക്കാൻ പോവുക. പോകുന്ന വഴി കണ്ട ഒരു മനുഷ്യനെ നോക്കി, പോക്കറ്റിൽ ഒന്നുമില്ല, 3000 പേരെ ശാനപ്പെടുത്തിയ സ്തോത്രാഴ്ച വല്ലതും കിട്ടിയോ? അവർ ദശാംശം പ്രസംഗിച്ചോ? ഒന്നുമില്ല, തുടങ്ങിയില്ല, കാശില്ല, ഞങ്ങൾക്ക് ഉള്ളതായിരുന്നു. അവരെ പെന്തിക്കോസ് ദിവസത്തിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ച ആ ശക്തിയുടെ വ്യാപാരം, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ വ്യാപാര ശക്തി അവരിലുണ്ടായിരുന്നു. അവരെല്ലാവരും വ്യാപിച്ചത് പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ്. അവരെല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി. നോക്കണം, അപ്പോസ്തലന്മാർ കൊടുക്കാൻ തുടങ്ങി. ഞങ്ങൾക്കുള്ളത് തരുന്നു, ഞങ്ങൾക്കുള്ളത് ഭൗതികമല്ല, വെള്ളിയും പൊന്നുമല്ല, നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കാം. അവരെക്കുറിച്ചാണ് യഹൂദന്മാർ പറഞ്ഞത്, ഇവർ വിദ്യാഭ്യാസമോ പ്രസിദ്ധിയോ ഉള്ളവരല്ല, പക്ഷെ ഇവർ യേശുവിനോടുകൂടി ഉള്ളവരുണ്ട്. അപ്പം എന്തോ വ്യത്യാസം അവർക്കുണ്ടായി, എന്തോ മാറ്റമുണ്ടായി നമ്മുടെ ജീവിതത്തിൽ. നമ്മളിരിക്കുമ്പോൾ മാറ്റം വരണം, ശക്തി പ്രാപിക്കണം, നമുക്കത് മതി. പൗലോസ് 3 പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് കൊടുത്ത മറുപടി, എൻ്റെ കൃപ നിനക്ക് മതി. മതി കർത്താവിൻ്റെ അരികിൽ ഒരു കൂട്ടർ വന്ന്, കർത്താവെ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, പുതുഭാഷകളിൽ സംസാരിച്ചു, അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തു. കർത്താവ് എന്നാ പറഞ്ഞു? അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവേ, ഞാൻ നിങ്ങളെ ഒരു നാടും അറിഞ്ഞിട്ടില്ല. കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതം ചെയ്തവർ, പ്രവചിച്ചവർ, ഭൂതങ്ങളെ പുറത്താക്കിയവരോട്. അപ്പം ഈ ഭൂമിയിൽ ഇതൊക്കെ നടക്കാം. ഒരു വശത്ത് ഇത് കൊമേർഷ്യൽ, കച്ചവടമായി, വ്യാപാരമായി മാറും. ആത്മീയ ശുശ്രൂഷ തന്നെ രണ്ടാം പ്രസംഗം. പ്രസംഗം ഒരു പ്രൊഫഷനാണ്. നമ്മളൊക്കെ പ്രാസംഗികരെയാണ് വിളിക്കുന്നത്, പ്രസംഗചാതുര്യമുള്ളവരെ, നല്ല ഭാഷയുള്ളവരെ, നന്നായി വേദപുസ്തകം പഠിച്ചവര്.
അതൊരു പ്രൊഫഷനാണ്, അതൊരു ഉദ്യോഗമാണ്. അവർക്ക് കാശ് കിട്ടും, ഇൻവിറ്റേഷൻ കിട്ടും, കിടക്ക കിട്ടും, ഭക്ഷണം കിട്ടും. എന്നാൽ പ്രസംഗം ഒരു ശുശ്രൂഷയാണ്. അതിനെല്ലായ്പ്പോഴും കിട്ടിയെന്ന് വരികയില്ല. പ്രാർത്ഥന ഒരു ശുശ്രൂഷയാണ്, പ്രസംഗം ഒരു ശുശ്രൂഷയാണ്. ആത്മാക്കൾ രക്ഷിക്കപ്പെടണം, രോഗികൾ സൗഖ്യമാകണം. നീണ്ട പ്രസംഗങ്ങൾ കൊണ്ട് കർണരസമാകുമാറ് പ്രസംഗകരെ പെരുക്കിയിട്ട് കാര്യമില്ല. ചെവിക്കിഷ്ടമുള്ള പ്രസംഗം കേൾക്കുമ്പോൾ ആളുകൾക്കിഷ്ടമാണ്. എന്നാൽ കർത്താവ് പറഞ്ഞു, ഞാൻ ഇവരെ ഒന്നും അറിയുന്നില്ല. സ്വർഗരാജ്യത്തിൽ പോകുന്നത് ആരാണ് എന്നാ ഇവിടെ കർത്താവ് പറഞ്ഞു. ഒന്നുകൂടെ വായിക്കാം, നിങ്ങളുടെ ഹൃദയത്തിൽ അത് എഴുതിയിരിക്കണം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരായ ആരുമല്ല, എപ്പോഴും കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നവര്, സ്തോത്രം പറയുന്നവര് ആരുമല്ല, ഏതുമല്ല. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവര്. ഞാൻ പറഞ്ഞു, നമ്മളെ കുറിച്ച് ദൈവത്തിനൊരു പൊതുവിഷ്ടമുണ്ട്. ആ പൊതുവിഷ്ടം 1 തെസ്സലോനിക്കർ 4:3 നമ്മൾ വായിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ, നിങ്ങളുടെ ശുദ്ധീകരണം. അപ്പം നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പൊതുവായ ഇഷ്ടം, നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് ഈ ലോകത്തിൻ്റെ മാലിന്യം പൊടി ഒക്കെ പറ്റാറുണ്ട്. നമ്മളതിൽ നിന്ന് കഴുകി ശുദ്ധീകരണം പ്രാപിക്കണം. ദൈവം എപ്പോഴും ജനത്തോട് ഇടപെടുമ്പോൾ, ശലോമോൻ ദേവാലയം പണി തീർത്ത് കഴിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക്, കഷ്ടപ്പെടുന്ന ആളുകൾക്ക്, ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക്, മഴ പെയ്യാതെ ആകാശം അടഞ്ഞു പോയാൽ, മഹാവ്യാധി വന്നാൽ, മഹാമാരി വന്നാൽ, ഇവിടെ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് നീ മറുപടി നൽകണം. ദൈവമേ, നീ അവരുടെ പ്രാർത്ഥന കേട്ടിരിക്കണം. കർത്താവ് കൊടുത്ത മറുപടി, എൻ്റെ നാമം വിളിക്കപ്പെട്ട എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തണം. എങ്ങനെയാ താഴ്ത്തുന്നത്? നമ്മളെങ്ങനെയാ താഴ്ത്തുന്നത്? 6 അടി കുഴിച്ച് കുഴിയിൽ ഇറങ്ങിയിരുന്ന താഴുവോ? കസേരയിൽ താഴെ ഇറങ്ങി മുട്ടയിലിരുന്നാൽ താഴുവോ? ഒരു കാലത്ത് നമ്മളെല്ലാം മുട്ടയിരുന്നവരാണ്. പ്രായം ചെല്ലുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട്. കസേരയിരിക്കുന്ന ആരാധിക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും പാപവും തെറ്റും ഒന്നുമില്ല. നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തണം. കർത്താവ് അതിന് പറഞ്ഞു ഉദാഹരണം 22-ാം സങ്കീർത്തനമുണ്ട്, വായിക്കണ്ട വായിക്കണ്ട. ഞാനോ മനുഷ്യനല്ല, ഒരു ക്രമീയത്ര. ഞാനോ മനുഷ്യനല്ല, ഒരു പുഴുവ, ഒരു ക്രിമിയ. മനുഷ്യനോട് കാണിക്കുന്ന യാതൊരു പരിഗണനയും മനുഷ്യനോട് കാണിക്കുന്നില്ല.
നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ കാലിൻ്റെ കീഴെ എത്ര പ്രാണികൾ, പുഴുക്കൾ, കൃമികൾ അരഞ്ഞു ചാകുന്നു. നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പാരപ്പെടുന്നുണ്ടോ? അയ്യോ, ഞാനതിനെ ചവിട്ടി അത് ചത്തുപോകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കൈവെള്ളയിലെടുത്ത് വെക്കാറുണ്ടോ? ഞാനോ മനുഷ്യനല്ല, ഒരു കൃമിയാണ്. കർത്താവ് താന്നത് അതുപോലെ താന്നു. 22-ാം കീർത്തനം, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്ത്? ക്രൂശന്മേൽ കിടന്നുള്ള നിലവിളിയാ. ആരും ഗവനിക്കുന്നില്ല, ആരും കേൾക്കുന്നില്ല. ബാശാൻ കൂച്ചന്മാർ പോലെ ബുഭൂക്ഷയോടെ അലറുന്ന സിംഹം പോലെ അവരെനിക്ക് നേരെ വന്നിരിക്കുന്നു. താൻ ആരുമല്ല, താൻ തന്നെ താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി. നമ്മളെ താഴ്ത്തിയാൽ എവിടം വരെ താഴും, എങ്ങനെ താഴും? നമ്മൾ താഴുവോ? ഒരു പുഴു അരഞ്ഞു പോകും, ഒരു പാമ്പ് നമ്മൾ നടന്നു പോകുന്ന വഴിക്കാണ്. മാറിപ്പോക്കോണം, മാറിപ്പോക്കോണം. എന്നോട് കളിച്ചാൽ കാര്യം മാറും. പാമ്പ് കത്തിയെടുക്കും, പത്തിയെടുക്കും. നമ്മൾ വടപ്പോലും കൃമിയാണോ പാമ്പാണോ? ഒരു കൃമി. ആര് നടന്നാലും ആര് പോയാലും ആരും ഗൗരിക്കുന്നില്ല. വലിയൊരു വാക്കും തമ്മിലോട് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, നമുക്ക് പ്രയാസമാണ്, നമുക്ക് ഭാരമാണ്, നമുക്ക് വിഷമമാണ്. കർത്താവിനൊന്നുമില്ല. എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തിയിട്ട് വേണം പ്രാർത്ഥിക്കാൻ. എന്നെ കർത്താവേ, കർത്താവേ എന്ന് വിളിക്കുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. 40-ാം കീർത്തനം എടുത്തേ, 6-7-8. ഉറച്ച് വായിക്കണം, മൈക്കിനകത്തൂടെ വായിക്കാൻ മേലെ. അനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാകവും പാപയാകവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഞാൻ വരുന്നു. നിന്റെ ന്യായ പ്രമാണം മതി, മതി, മതി. എന്റെ ദൈവമേ, അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ. അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടമുണ്ട്, ഒരു താല്പര്യമുണ്ട്, അത് നടക്കണം. അത് നിത്യതയിൽ വെച്ച് തന്നെ കർത്താവ് മനസ്സിലാക്കി. ഗെത്സെമന തോട്ടത്തിൽ കരിമ്പാറയുടെ മുകളിൽ മുട്ടുകുത്തി ചങ്കുപൊട്ടി രക്തം വാർന്നു, ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും നീക്കി തരണം. കൂട്ടത്തിൽ ചേർത്ത് പ്രാർത്ഥിച്ചു, എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം, തിരുമേനിയുടെ ഇഷ്ടം. നോട്ട് മൈ വിൽ ബട്ട് ഐ വിൽ ബി ഡൺ ഇൻ മൈ ലൈഫ്. തിരുമേനിയുടെ ഇഷ്ടം നടക്കണം. തിരുമേനിയുടെ ഇഷ്ടം എന്തായിരുന്നു? 53, യെശയ്യാവ് 53:10 നിങ്ങൾ എല്ലാം വായിക്കണ്ട, ഞാൻ പറഞ്ഞു വിടാം. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക്, പറഞ്ഞാട്ടെ, നിങ്ങളെല്ലാവരും ചേർന്ന് ഈ വാക്യം പറഞ്ഞാട്ടെ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, പറഞ്ഞാട്ടെ. എന്നാൽ ദൈവത്തിൻ്റെ
അവനെക്കുറിച്ചുള്ള ഇഷ്ടം എന്നായിരുന്നു? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി, നമ്മുടെ വിടുതലിന് വേണ്ടി അവൻ തകർക്കപ്പെടണം. ഗെച്ചവന തോട്ടത്തിൽ മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഭാരം മുഴുവൻ സ്വന്തം തോളിൽ ഏറ്റുകൊണ്ട് ചങ്ക് പൊട്ടി ആ പാനപാത്രം കുടിക്കാൻ ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് വന്നു. ഫാദർ, ഇഫ് പോസിബിൾ, ടേക്ക് അവേ ദിസ് കപ്പ് ഫ്രം മീ. പിതാവേ, കഴിയുമെങ്കിൽ ലോകത്തിൽ ആർക്ക് കുടിക്കാൻ, സഹിക്കാൻ, വഹിക്കാൻ പറ്റാത്ത ഒരു ഭയങ്കര നിമിഷം. മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെ മട്ട് കലർത്തിയ പാനപാത്രം യേശു കുടിക്കുമ്പോൾ നിവൃത്തിയുണ്ടെങ്കിൽ, ഇഫ് പോസിബിൾ ടേക്ക് അവേ ദിസ് കപ്പ് ഫ്രം മീ, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. മറുപടിയില്ല, മറുപടിയുണ്ട്. ഇശയ്യാവ് 53:10 നമ്മൾ വായിച്ചു. എന്നാ വായിച്ചു? എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. റോമാലേഖനം 8:32 വായിച്ചേ. റോമർ 8:32 സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? മതി. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, ക്രൂശൻ മേൽക്കിടന്നുള്ള നിലവിളി, എന്നെ കൈവിട്ടത് എന്താണ്? ഈ പാനപാത്രം മാറ്റണം. ഒരു മറുപടിയില്ല. ദൈവം മുഖം വരച്ചു കളഞ്ഞു. സ്വന്തം പുത്രനെ ആദരിച്ചില്ല. എന്ത് ചെയ്തു? നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നു. അത് കൂടുതൽ ദൈവം എന്നാ തരാനുള്ളത്? അതിൽ കൂടുതൽ നമുക്ക് ദൈവം എന്നാ തരാനുള്ളത്? ഇതിക്ക് അപ്പുറത്തൊന്നുമില്ല. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലതും നൽകാതിരിക്കുമോ? ആ വാക്യം എന്നോട് ചേർന്ന് പറയാമോ? നിങ്ങൾ ഉച്ചത്തിൽ പറയണം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? ആമേൻ. അതിൻ്റെ അർത്ഥം എന്നാ? തൻ്റെ പുത്രന് സർവത്തിനും സർവവും, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും ദേഹരൂപമായി വസിച്ചത് അവനില്ല. യോഹന്നാൻ 3:16 നിങ്ങൾക്കറിയാം. വായിക്കണ്ട, നിങ്ങൾക്കറിയാം. എന്നതാ വാക്യം? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് നിശ്ചയിച്ച് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം, ക്രൂശിൽ നൽകുവാൻ തക്കവണ്ണം, തകർത്ത് കളവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു, നമ്മളെ സ്നേഹിച്ചു, എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു. ആ കർത്താവ് പറയുക, സ്വന്തം പുത്രനെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി തന്നു, അവനോടുകൂടെ വേണ്ടതൊക്കെ സകലവും നൽകാതിരിക്കുമോ? മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലതും കിട്ടും.
അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. വയലിലെ താമരയെ നോക്കുവീൻ, വയലിലെ പുല്ലിനെ നോക്കുവീൻ, ആകാശത്തിലെ പറവുകളെ നോക്കുവീൻ. വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. ശലോമോൻ പോലും ഒരു ചേമ്പിലെ പോലെ ഒരുങ്ങിയില്ല. കാട്ടുചേമ്പിലെ നോക്കിയേ, അതിൻ്റെ ഡിസൈൻ, അതിൻ്റെ ഭംഗി എത്ര വലുതാ. കാട്ടിൻ്റെ ചേമ്പല, അതിൻ്റെ ഭംഗി എത്ര വലുതാ. വയലിൽ വളരുന്ന, പുറമ്പോക്കിൽ വളരുന്ന പൂക്കളെ നോക്കിക്കേ, അതിൻ്റെ ഭംഗി എത്രയാ. ശലോമോൻ പോലും അത്രയോളം ഒരുങ്ങിയില്ല. അവയൊക്കെ ചമയിക്കുന്ന, നടത്തുന്ന, രാവിലെ വളർന്ന് വൈകുന്നേരം അരിഞ്ഞു വാടി തീയിലിടുന്ന പുല്ലിനേക്കാൾ, പൂവിനേക്കാൾ നിങ്ങൾ എത്ര വിശേഷതയുള്ളവരാ. നിങ്ങളെന്തിനാ വിചാരപ്പെടുന്നേ? നിങ്ങളെന്തിനാ ഭാരപ്പെടുന്നേ? നിങ്ങളതിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങൾ മുമ്പേ അവരുടെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ മതി. നിങ്ങൾക്ക് വേണ്ടതൊക്കെ കഴിഞ്ഞ 60 വർഷമായി, 61-ാം കൊല്ലമാ. കാര്യമായിട്ടൊന്നും ഞാൻ ഇന്ന് വരെ ഒരു വീടിന് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, ഒരു വസ്തുവിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. 13 കൊല്ലം ഒരു സൈക്കിളില്ലായിരുന്നു. ദൈവം തരുമെന്ന് തരട്ടെ. 13 കൊല്ലം നടന്ന് ഒരു സൈക്കിള് പോലുമില്ല. ജീവിതത്തിൽ എനിക്കൊരു സൈക്കിള് ആരും മേടിച്ചു തന്നുമില്ല, ഞാൻ മേടിച്ചുമില്ല, കാശുമില്ലായിരുന്നു. എന്നാൽ ദൈവം തന്നപ്പം ഹോണ്ട മോട്ടോർ സൈക്കിൾ, ആർക്കും കിട്ടാത്ത ജപ്പാൻ്റെ മോട്ടോർ സൈക്കിൾ. ഇപ്പം ദൈവം തന്നാൽ ബെസ്റ്റ്, ഏറ്റവും തല്ല്, പക്ഷേ തരാൻ നമ്മളെ പരിശോധിക്കും, നമ്മളെ പരീക്ഷിക്കും. നമ്മൾ പരീക്ഷയിൽ ജയിച്ച് ഇരുന്നാൽ നമുക്ക് കിട്ടും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ തെളിഞ്ഞവനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി വരണം. ദൈവമക്കളെ, ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. നമ്മൾ വിശുദ്ധീകരണം പ്രാപിക്കണം. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. നമ്മൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നമ്മൾ വായി വരുന്ന അടിയന്തര ആവശ്യങ്ങളെല്ലാം എടുത്തി ആടി പ്രാർത്ഥിക്കും. അതിനു മുമ്പ് നമ്മളെ ഒന്ന് താഴ്ത്തണം. കർത്താവെ, എൻ്റെ സംസാരത്തിൽ, ഇടപാടിൽ, ചിന്തയിൽ വന്നു പോയിട്ടുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ, ഞാൻ പറഞ്ഞു പോയിട്ടുള്ള ആകാത്ത വാക്കുകൾ, ഞാൻ ദേഷ്യപ്പെട്ടത്, എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം, എന്നെ ശുദ്ധീകരിക്കണം. തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കണം. ലോകശാന്തി വേണമെങ്കിൽ, വിടുതൽ വേണമെങ്കിൽ, അനുഗ്രഹം വേണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം. പാപക്കറകളെല്ലാം കഴുകി ശുദ്ധീകരിക്കപ്പെടണം. ഈ ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ, ദൈവ ഇഷ്ടം അറിയണമെങ്കിൽ ഇനി എന്ത് ചെയ്യണം? റോമാലേഖനം 12-ാം അധ്യായം 1-ഉം 2-ഉം വാക്യം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ചു നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. മതി, പിന്നെയാണ് ഒരു വാക്യം കൂടെ ഉണ്ട്. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുക. ദൈവഹിതം
ദൈവത്തിൻ്റെ ഇഷ്ടം എന്നാണെന്ന് അറിയണം. ഇത് നമ്മളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടമാണ്. നമ്മളെങ്ങനെയാണ് അത് അറിയുന്നത്? ഹൃദയം പുതുക്കണം. ഹൃദയം പുതുക്കാനുള്ള വഴിയാണ് ഉപവാസവും പ്രാർത്ഥനയും. ഉപവസിക്കുമ്പോൾ അനുദപിക്കണം, ശുദ്ധീകരണം നടണം, നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണം വരണം, നമ്മുടെ മുറുകെ പറ്റുന്ന പാപങ്ങളൊക്കെ വിടണം, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. തൻ്റെ ലംഘനങ്ങളെ മറിക്കുന്നവന് ഗുണം പിടിക്കുകയല്ല, ശുഭം വരികയല്ല. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പിടിക്കുന്ന, മുറുകെ പറ്റുന്ന പല തെറ്റുകുറ്റങ്ങളുമുണ്ട്, പല പാപങ്ങളുമുണ്ട്. ഒന്ന് പത്രോസ് രണ്ടാമധ്യായം ഒന്നാം വാക്യം. നമ്മുടെ ജീവിതത്തിൽ മുറുകെ പറ്റുന്ന തെറ്റുകുറ്റങ്ങളെ വെച്ചു ഉറപ്പിക്കാതെ അവയെ കണ്ടുപിടിച്ച് മനസ്സിലാക്കി നീക്കിക്കളയണമെന്ന് പത്രോസ് അപ്പോസ്തലം പറയുന്നു. ഒന്ന് പത്രോസ് രണ്ടാമധ്യായം പലരും എടുത്തിട്ടില്ല. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ നീക്കിക്കളഞ്ഞ് അവിടെ നിൽക്കട്ടെ. ആകയാൽ സകല ദുഷ്ടതയും, ഇങ്ങോട്ട് നോക്കിക്കേ, ആകയാൽ സകല ദുഷ്ടതയും, സകലതും ഇല്ലേലും കുറച്ചൊക്കെ കയ്യിലില്ലേ, ശകലമൊക്കെ നമ്മുടെ കയ്യിലില്ലേ, ദുഷ്ടത ഉണ്ട്. എല്ലാ ചതിവും ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവം, കണ്ടില്ല, അറിഞ്ഞില്ല, കേട്ടില്ല, മട്ടിലിരിക്കുക, വ്യാജഭാവം, ഇതുണ്ട് നമ്മുടെ കയ്യിൽ. മൂന്ന് കാര്യം പറഞ്ഞു: സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും, പിന്നെ അസൂയയും. അസൂയ ഇല്ലാത്തവരാരാവുള്ളേ? അസൂയ എന്തൊരസൂയാണ് നമുക്കുള്ളത്! ഓരോ ദിവസവും കൊട്ടക്കണക്കിന് നമ്മുടെ ജീവിതത്തിൽ എടുത്തു വെക്കാനുണ്ട് അസൂയ. അഞ്ചാമത്തെ കാര്യം എന്നാണ്? മറന്നുപോയോ? എല്ലാ തുണയും. അഞ്ച് കാര്യവും ഒന്ന് കാണാപ്പാടം പഠിക്കണം: സകല ദുഷ്ടത, എല്ലാ ചതിവ്, വ്യാജഭാവം, അസൂയ, എല്ലാ നുണ. എല്ലാ നുണയെന്ന് പറഞ്ഞാൽ സകലവിധ നുണ: പച്ചക്കള്ളം, കല്ലുവെച്ച കള്ളം, ശുദ്ധകള്ളം, ഇതുപോലെ എത്ര എത്ര കള്ളങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ടിരിക്കണമെന്നാണ് പറഞ്ഞത്. ഇതെല്ലാം എന്ത് ചെയ്യണം? വായിച്ചേ. ഈ പറഞ്ഞ അഞ്ചു കൂട്ടം കാര്യങ്ങൾ എല്ലാ നുണയും നീക്കി കളഞ്ഞിട്ട് അത് വിടരുത്. എന്ത് ചെയ്യണം? ഷേവ് ചെയ്യുന്നവര് മുഖത്തെ താടി നീക്കിക്കളയുന്ന പോലെ നീക്കിക്കളയണം. ഇത് ഒരു ദിവസം ചെയ്താൽ മതിയോ? പോരാ. ഷേവ് ചെയ്യുന്നവര് ഒരു ദിവസം ചെയ്താൽ മതിയോ? എന്നും ചെയ്യണം. പിറ്റേ ദിവസവും വരും ശകലം, അത് നീക്കണം. നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ കെടുത്തു വരും. നീക്കിക്കളയണം. ഈ പാപങ്ങളെല്ലാം നമ്മൾ വിട്ടുതിരിയണം. പിന്നെ ആരെ പോലെയാകണം? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ നടക്കുന്ന കാര്യമാണ്.
ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു വലിയ വടമില്ല. നമ്മളിൽ ആരാ വലിയവൻ? കർത്താവ് ഒരു ശിശുവിനെ നടുക്കൽ നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പോവുകയല്ല. ഒരു ശിശുവിൻ്റെ ഹൃദയം, നിഷ്കളങ്ക ഹൃദയം നമുക്ക് വേണം, അതിനുള്ള വാഞ്ച വേണം. പഴയതിനെ ഉപേക്ഷിച്ച് ഇതൊക്കെ സ്വീകരിക്കാനുള്ള ഒരാഗ്രഹം, താല്പര്യം, പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വേണം. ഇതിനൊക്കെ പറഞ്ഞു പോയാൽ ഒരുപാട് പോകുമെന്ന് എനിക്കറിയാം. സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ആരാകണം? ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അപ്പം ഈ ഉപവാസ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ഹൃദയം എല്ലാറ്റിനേക്കാളും വഷള, തെറ്റുകുറ്റങ്ങളുള്ള, പാപം നിറഞ്ഞത്, അവയെല്ലാം വിടണം. ഇറ്റിക്കണ്ണി പോലെ നമ്മുടെ ഫലത്തെ തിന്നുന്ന, മുറുകെ പറ്റുന്ന പാപങ്ങളുണ്ട്, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഏറ്റുപറഞ്ഞപ്പോൾ അവർ ഉപേക്ഷിക്കണം. ശുദ്ധീകരണം നടക്കണം, മനസ്സ് പുതുക്കണം. മനസ്സെല്ലാറ്റിനേക്കാളും കപടവും വിഷവും നിറഞ്ഞതാ. അത് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകി ശുദ്ധീകരണം പ്രാപിക്കണം. അതും പോരാ, ഈ ലോകത്തിന് അനുരൂപരാകരുത്. ലോകക്കാരെ പോലെ നിങ്ങളാകരുത്. അവരാഘോഷിക്കുന്ന ആഘോഷങ്ങളും അവർ പോകുന്ന വഴികളും നിങ്ങൾ കണ്ടുപഠിക്കരുത്. നമ്മൾ പ്രത്യേകതയുള്ളവരാണ്. കണ്ടാലും തനിച്ച് പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. നമ്മുടെ ദേശത്ത് നമ്മൾ തനിച്ച് പാർക്കുന്ന, വ്യത്യാസമുള്ള, അനുഗ്രഹമുള്ള, വെളിച്ചമുള്ള, പ്രാർത്ഥനയുള്ള, ആരാധനയുള്ള ഒരു കുടുംബമായിട്ട് നമ്മുടെ ദേശത്ത് മാറണം. ബദേസ 1980 ഇവിടെ വന്നപ്പോൾ ഇവിടെ കാട് പിടിച്ച് നശിച്ച് കിടക്കുക. രാത്രി 8 മണി കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റും ഇല്ല, വഴിവിളക്കില്ല, പിടിച്ചുപറി, തോന്നിവാസം. അയലോകത്തെ ഒരു വലിയ വീട്ടിൽ അമ്മച്ചി വിളിച്ചു പറഞ്ഞു, മോനോട് പറഞ്ഞു, മോനെ ബദേസ്ഥായി ഇവിടെ വന്നേ പിന്നെ ഇവിടെ വെളിച്ചമായി, മൂലംകുളത്തിന് വെളിച്ചമായി, ഇവിടെ പിടിച്ചുപറിയില്ല, അനാശാസ്യ പ്രവർത്തനങ്ങളില്ല, മയക്കുമരുന്നില്ല. ഈ ഭാഗങ്ങളെല്ലാം അതിനുപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഇവിടെ പാട്ടും പ്രാർത്ഥനയും ഉപവാസവും. നമ്മുടെ ചുറ്റുപാടുമുള്ളവർ, നമ്മുടെ ദേശത്തുള്ളവർ നമ്മളെക്കുറിച്ച് പറയണം, വെളിച്ചമുള്ളവരാണ്, വ്യത്യാസമുള്ളവരാണ്, ലോകത്തിൻ്റെ അനുരൂപരാകാതെ ദൈവഹിതം എന്തെന്ന്, ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് മനസ്സ് പുതുക്കി നമ്മൾ രൂപാന്തരപ്പെടണം. 1 തെസ്സലോനി പെട്ടെന്ന് വായിച്ചു നിർത്താം. 5:11 ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മിക വർധന വരുത്തിയും പോരുവിൻ. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിപ്പിൻ. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ. ക്രമം പെട്ടവരെ ബുദ്ധി ഉപദേശിക്കണം. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണം. ബലഹീനരെ താങ്ങുവിൻ. ബലഹീനരെ താങ്ങണം. എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ. എല്ലാവരോടും നമ്മൾ അങ്ങനെ ആയിരിക്കണം. നിങ്ങളിതൊക്കെ വീട്ടിൽ പോയി വായിച്ച് മനസ്സിലാക്കി ഗ്രഹിക്കണം.
ഇനി പതിനാറും പതിനേഴും വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, വായിച്ചേ. എപ്പോഴും സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിക്കണം. നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ച് പഠിക്കണം. പതിനാറാം വാക്യത്തിൽ നിങ്ങൾ എപ്പോഴും സന്തോഷിക്കും, സന്തോഷിക്കണം, നിങ്ങൾ സന്തോഷിക്കണം. ഏതവസരത്തിലും ഏത് ചുറ്റുപാടിലും ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് സന്തോഷിക്കണം. പിന്നെ ഇടവിടാതെ പ്രാർത്ഥിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം. പിന്നെ എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. പിന്നെ ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം, ഇത് പൊതുവായ ഇഷ്ടം, വ്യക്തിപരമായിട്ടും അത് തന്നെ. എന്തൊക്കെയാ? എപ്പോഴും സന്തോഷിക്കണം, ഇടപെടാതെ പ്രാർത്ഥിക്കണം, എല്ലാറ്റിനും, ലാഭത്തിനും നഷ്ടത്തിനും, ജയിച്ചതിനും തോറ്റതിനും ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിനൊരു താല്പര്യമുണ്ട്, അതിനേൽപ്പിച്ചു കൊടുക്കണം. ഇതല്ലോ നിങ്ങളെക്കുറിച്ച്, ഇതൊക്കെ നിങ്ങൾ കാണാപ്പാഠം പഠിക്കണം. പതിനാറ് പതിനേഴ് പതിനെട്ട് മൂന്ന് വാക്കുകളേ ഉള്ളൂ, അത് നിങ്ങൾ കാണാപ്പാഠം പഠിക്കണം. എന്നോട് ചേർന്ന് പറയണം, പറഞ്ഞാട്ടെ. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ദൈവ ഇഷ്ടം. നമ്മളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം മൂന്ന് വാക്ക. എപ്പോഴും സന്തോഷിക്കണം, കഷ്ടതയിലും പാടുവാൻ, നഷ്ടത്തിലും കൊണ്ടാടുവാൻ നമുക്ക് സാധിക്കണം. എപ്പോഴും ഏതവസരത്തിലും ആത്മാവിൽ പ്രാർത്ഥിക്കണം, ആത്മാവിൽ ആരാധിക്കണം, ആത്മാവിൽ ജാഗരിച്ചു കൊണ്ടിരിക്കണം. എല്ലാറ്റിനും ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകണം. ഇങ്ങനെ പോയാൽ ഒരുപാട് പോകും, ഞാൻ നിർത്തുക. അല്പസമയം പ്രാർത്ഥിക്കാം. ഞാൻ മൂന്നാല് കാര്യം പറഞ്ഞു. ദൈവ ഇഷ്ടം, എന്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരത്ര സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങളെ താഴ്ത്തണം, നിങ്ങളെ വിനയപ്പെടുത്തണം, നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകണം. ഈ ലോകത്തിന് അരൂപരാകാതെ ദൈവഹിതമെന്തെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിനൊരു ഇഷ്ടമുണ്ട്, അതെന്നാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. പൗലോസ് ചോദിച്ചോ, ഞാൻ എന്ത് ചെയ്യണം? വാട്ട് യു വാണ്ട് മീ ടു ഡു? ഞാനെന്തോ ചെയ്യണം, നീ പോക, ഞാൻ നിന്നോട് പറയും. നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് ഇഷ്ടമുണ്ട്. ഒരു വാക്കും കൂടെ വായിച്ചത് എബ്രായർ 13:21-22. നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയടയനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവം. ബാക്കി നിങ്ങൾ വായിക്കുക ഇല്ല. അവരുടെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി. ഒന്ന് വായിച്ച സഹോദര, എബ്രായർ 13:20-21. നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാം നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി. തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം, തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം,
തനിക്ക് പ്രസാദമുള്ളത് ദൈവത്തിന് ഇഷ്ടമുള്ളത് നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കണം. നമ്മളെ തന്നെ സമർപ്പിക്കാം ഈ കേട്ട വചനത്തിൻ്റെ മുൻപിൽ, നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് അല്പസമയം ദൈവസന്നിധി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രസംഗം ഞാൻ നിർത്തി ചെയ്യുന്നില്ല. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം. യേശുക്രിസ്തു രോന്നത് ദൈവ ഇഷ്ടം ചെയ്യാനാണ്. അവനെ തകർത്ത് കളവാനും ഹോബിക്ക് ഇഷ്ടം തോന്നി. നമ്മൾ ഫലം കായ്ക്കണമെങ്കിൽ, നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മൾ തകർക്കപ്പെടണം. യോഹന്നാൻ വായിക്കണ്ട 12:24, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും. ഗോതമ്പ് മണിയുടെ ഫ്ലഷ്, അതിൻ്റെ ജഡം ചത്ത് മണ്ണിലടിയണം. നമ്മൾ ജഡം ചാകണം, മരിക്കണം, തകരണം. നമ്മൾ തകരണം. ഈ പാറമേൽ വീണ് നമ്മൾ തകരണം. തെറ്റുകുറ്റങ്ങളെ ഉപേക്ഷിച്ച്, മുറുകെ പറ്റുന്ന പാപങ്ങളെ ഉപേക്ഷിച്ച്, ഹൃദയത്തെ ശുദ്ധീകരിച്ച് വിശുദ്ധീകരിച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഏത് വ്യക്തിയെ ദൈവം ഉപയോഗിക്കും, ദൈവം പ്രയോജനപ്പെടുത്തും. നിങ്ങളിൽ പകലർക്കും കൃപാവരങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട്. ചിലർക്ക് വിശ്വാസത്തിൻ്റെ വരം, ചിലർക്ക് കൊടുക്കാനുള്ള വരം, ചിലർക്ക് പ്രവചിക്കാനുള്ള വരം, ചിലർക്ക് വെളിപ്പാടിൻ്റെ വരം. ഇതൊക്കെ നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പ്രാപിച്ചിരിക്കണം. എന്ത് ചെയ്യണം? ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകണം. നമ്മുടെ ജഡം, ലോകം നമ്മളിലുള്ളത് തകരണം. ജ്ഞാനവനായി ചാകണം. എങ്കിലോ വേണ്ടില്ല, ആയിരങ്ങൾ ജീവിക്കട്ടെ. നമ്മുടെ ജഡം ചാകണം, നമ്മുടെ ഇഷ്ടം ചാകണം, നമ്മുടെ താല്പര്യം താകണം, ദൈവ ഇഷ്ടം നിറവേറണം. നമുക്ക് ആ സ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കാം. ബൈബിൾ മടക്കാം. എഴുന്നേക്കാൻ മേലാത്തവർ എഴുന്നേക്കണ്ട, ബുദ്ധിമുട്ടുള്ളവർ എഴുന്നേക്കണ്ട. കണ്ണുകളെ അടച്ച് ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ രണ്ട് വാക്ക്, നീണ്ട പ്രാർത്ഥനയും മുഖവരയും ഒന്നുമില്ലാതെ, ദൈവമേ ഈ വചനം എന്നോടാ, എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണം, എന്നെ വ്യത്യാസപ്പെടുത്തണം, ഞാൻ എന്നെ താഴ്ത്തുന്നു, എന്നെ ഉപയോഗിക്കണം, എന്നെ പ്രയോജനപ്പെടുത്തണം. മാത്രം വേണ്ടാത്ത ഒരു കാര്യവും പറയാതെ ഇന്ന് ദൈവം എന്നെ രൂപാന്തരപ്പെടുത്തണം, എന്നെ ഒന്ന് തൊടണം, എന്നെ ഒന്ന് വ്യത്യാസപ്പെടുത്തണം. ഈ ദൈവവചനപ്രകാരം എൻ്റെ ജീവിതത്തിൽ ദൈവ ഇഷ്ടം ചെയ്യുവാൻ, ദൈവഹിതമെന്തെന്ന് മനസ്സിലാക്കാൻ എന്നെ സഹായിക്കണം എന്ന് ഈ രണ്ട് വാക്കുകളിൽ പ്രാർത്ഥിക്കാവുന്നിടത്തോളം പേര് സഹോദരന്മാരും സഹോദരന്മാരും ചുരുക്കത്തിൽ, ഏറ്റവും ചുരുക്കത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. കമോൺ.